ഇത് നിങ്ങളുടെ പട്ടിക്കാടല്ല, പട്ടണോ? നിങ്ങളെ പോലെ അഷ്ടയ്ക്ക് വകയില്ലാത്തവർ താമസിക്കുന്ന വീടും അല്ല ഇത്. ഇവിടെ കോടീശ്വരന്മാരാ താമസിക്കുന്നത്. ഞാൻ ഈ കോടീശ്വര കുടുംബത്തിലെ മരുമകളാ. അതുകൊണ്ട് എന്റെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ചുള്ള വസ്ത്രം ധരിച്ചു വേണം നിങ്ങൾ ഇവിടെ വരാൻ. ഞാൻ നോക്കിയിട്ട് ഈ വേഷത്തിന് ഒരു കുഴപ്പവും കാണുന്നില്ല. നിങ്ങൾ കാണില്ല, നിങ്ങൾ പൊട്ടക്കുളത്തിൽ കിടക്കുന്ന തവളയാ. തവളയ്ക്ക് പൊട്ടക്കുളത്തിനപ്പുറം വേറൊരു ലോകവും ഇല്ല. അതുപോലാണോ ഞങ്ങള്? നമ്മുടെ ഗ്രാമത്തിനപ്പുറത്ത് വേറൊരു ലോകമുണ്ട്, അത് നിങ്ങൾക്കറിയോ? എന്റെ പൊന്നു പല്ലവി, നീ ഇത്രയും വലിയ പരിഷ്കാരിയായ വിവരമൊന്നും ഈ അമ്മ അറിഞ്ഞില്ല. അങ്ങനെ തന്നെ ആവട്ടെ, ഇനി നിന്റെ വിലക്കനുസരിച്ചുള്ള വേഷം ധരിച്ചു വരാൻ പറ്റുമെന്ന് ഞാൻ നോക്കാം. പിന്നെ നീ എത്ര വളർന്നാലും പച്ച പരിഷ്കാരിയായാലും എന്റെ മോള് തന്നെയല്ല, എന്റെ വയറ്റിൽ തന്നെയാണല്ലോ നീ പിറന്നത്. അത് നിന്റെ വില നിലവാരം കൂടുന്നതിനനുസരിച്ച് മാറ്റിയെടുക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ എന്നെ നാണം കെടുത്താനാണ് ഇവിടെ വന്നത്. പല്ലവി, നിർത്ത്. നിന്റെ അമ്മയല്ലേ നിൽക്കുന്ന? അമ്മയോട് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്? എന്റെ അമ്മയോട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ സംസാരിക്കും. പല്ലവി, ഇതിനുള്ള മറുപടി എനിക്ക് തരാൻ അറിയാത്തോണ്ടല്ല. നിന്റെ അമ്മ നിൽക്കുന്നോണ്ട് ഞാനൊന്നും പറയുന്നില്ല. അതെ, ഈ ബഹളവും വഴക്കും ഒക്കെ ഒന്ന് നിർത്ത്. അത് പിന്നെ നിങ്ങളിപ്പോ എന്തിനാ വന്നത്? ഇതെന്തിനാ അമ്മയെ മുറ്റത്തെടുത്ത് സംസാരിക്കുന്ന? അമ്മ എന്താ അന്യസ്ത്രീയാണോ? അമ്മേ, അമ്മ അകത്തേക്ക് വന്നേ, അകത്തിരുന്ന് സംസാരിക്കാം. ഇല്ല മോനെ, ഞാൻ അകത്തേക്ക് വരുന്നില്ല. ഞാൻ അകത്തേക്ക് വന്ന അത് ചിലപ്പോ എന്റെ മോൾക്ക് വലിയ ക്ഷീണാവും. അതൊന്നും വേണ്ട. അമ്മേ, ഞാൻ വന്നത് ഇവളെയും കൂട്ടി പാർവതിയെ കാണാൻ പോവാനാ. അവളോട് വിശേഷം അറിയിച്ചിരിക്കുകയില്ലേ, അവൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിക്കൊണ്ടുവന്നതാ ഈ പലഹാരങ്ങളൊക്കെ. പല്ലവി, നിന്റെ വില കളയാനായിട്ട് അമ്മ അധികം നേരം ഇവിടെ നിൽക്കുന്നില്ല. നിനക്ക് കുറച്ചിലാണെങ്കിൽ ഞാൻ ഇനിയിവിടെ വരികയില്ല. പക്ഷെ ഇപ്പൊ നീ ഒന്ന് എന്റെ കൂടെ വരണം, നമുക്ക് പോയി അവളെ ഒന്ന് കാണാം. കാണണം, അതാ മര്യാദ. പാർവതിയെ കാണാനോ? ആ അഴുക്ക് പിടിച്ച കോളനിയിൽ വന്ന് ഞാൻ പാർവതിയെ കാണണം അല്ലേ? പാർവതി.